പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ വിനയനെ രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് പ്രതിഭ. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ പ്രതിഭ ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിൽ പ്രതിഭ പണവുമായി വരുന്നത് കാണാൻ ഇടയാകുന്ന സോന ആകെ ഞെട്ടിപ്പോവുകയും ഇത്രയധികം പൈസ എങ്ങനെയാണ് കയ്യിൽ വന്നത് എന്നുള്ള ചോദ്യം സോന ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനൊന്നും മറുപടി പറയാൻ തയ്യാറാകാതെ പ്രതിഭ ഒഴിഞ്ഞ് മാറിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് വിനയനെ കാണുന്നതിനായി ചെല്ലുന്ന പ്രതിഭ വിനയന് വേണ്ടി കാര്യങ്ങൾ താൻ കൃത്യമായി നീക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയും ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. സാക്ഷികളെയെല്ലാം നമുക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം താൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് തന്നെ ഇവിടെ വന്ന് വെല്ലുവിളിക്കുന്നതിന് തയ്യാറായിട്ടാണ് മല്ലിക പോയത് എന്നും അതുകൊണ്ട് തന്നെ മല്ലികയെ വെറുതെ വിടരുത് എന്നുള്ള കാര്യം വിനയൻ അറിയിച്ചിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മല്ലികയ്ക്കുള്ള തിരിച്ചടി നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യുമെന്നും അവളെ ഇനിയും ഇങ്ങനെ വെറുതെ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന പ്രതിഭ. പക്ഷേ വിനയനാദ്യം പുറത്തെത്തുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് കോടതിയിൽ വെച്ച് വിനയന് അനുകൂലമായി മൊഴി നൽകിയിരിക്കുകയാണ് സാക്ഷികൾ. അപ്രതീക്ഷിതമായ ഈ സംഭവം മല്ലികയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് മല്ലിക എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന മല്ലിക ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് പ്രതിഭ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം കോടതി ഇതേ തുടർന്ന് ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് പുറത്തെത്തിയിരിക്കുകയാണ് വിനയൻ. ഇതോടെ വിനയൻ മല്ലികയെ ചെന്ന് കാണുന്നതിനുള്ള തീരുമാനം എടുക്കുകയും മല്ലികയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. മല്ലികയുടെ മുഖത്തേക്ക് നോക്കുന്ന വിനയൻ അട്ടഹസിച്ചുകൊണ്ട് തന്നെ കൊടുക്കുന്നതിനായുള്ള ശ്രമം വിജയിച്ചു എന്ന് ചോദിക്കുകയും താൻ രക്ഷപ്പെടുമെന്നുള്ള കാര്യം തനിക്ക് ഉറപ്പായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ജയിലൊന്നും ഇതുവരെ പണിയുന്നതിനായി ആർക്കും സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വിനയൻ അതുകൊണ്ട് തന്നെ താൻ ഇനിയും പുറത്തു വരും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ചതിച്ചുകൊണ്ട് മുന്നിലേക്ക് അധികം പോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മല്ലിക ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ് നമ്മുടെ വിനയനും പ്രതിഭയും. മാത്രവുമല്ല, ഇനി നിന്റെ കഷ്ടകാലമാണ് ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്ന അവർ ഇതേ തുടർന്ന് വീട്ടിലേക്ക് തിരികെ എത്തുന്നു. വിനയൻ്റെ അപ്രതീക്ഷിതമായ ഈ തിരിച്ചുവരവ് കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ സോനയെ. ഇതോടെ സോന സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വിജയിച്ച് വിനയൻ തിരികെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായതായി പറയുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.